രാമനും ലക്ഷ്മണനും സീതയെ തേടി നടക്കുമ്പോൾ അസുര ചക്രവർത്തിയുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ രക്ഷാമാർഗം കാണാതെ ലങ്കയിൽ സീത കണ്ണീരൊഴുക്കി കഴിയുകയാണ്. ഉത്തമോത്തമയായ ജാനകി ദേവി പാതിവൃത്യമാശ്രിത്യ വസിച്ചാനതു കാലം. ഉത്തമോത്തമയായ ജാനകി ദേവി പാതിവൃത്യമാശ്രിത്യ വസിച്ചാനതു കാലം. വസ്ത്രകേശാദികളും എത്രയോ മലിനമായി വസ്ത്രവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും. വസ്ത്രകേശാദികളും എത്രയും മലിനമായി വസ്ത്രവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും. രാമലക്ഷ്മണന്മാർ സീതാന്വേഷണത്തിനിടയിൽ പക്ഷങ്ങളറ്റ് മരണാസനായി കിടക്കുന്ന ജടായുവിനെ കണ്ടു. ജടായുവിൽ നിന്നും രാക്ഷസനായകനായ രാവണനാണ് സീതയെ അപഹരിച്ചതെന്നറിഞ്ഞു ജടായു മരിച്ചു. രാമലക്ഷ്മണന്മാർ ചിതയൊരുക്കി ജടായുവിന് മൃതശരീരം ദഹിപ്പിച്ചു. സീതയെ അന്വേഷിച്ച് വീണ്ടും യാത്രയായി. അപ്പോൾ അതാ ദീർഘബാഹുക്കളും ആറിടത്തിൽ വദനവുമായി ഒരു വികൃത സത്വം കബന്ധൻ രാമലക്ഷ്മണന്മാരെ പിടിച്ചു ഭക്ഷിക്കാൻ വരുന്നു. കബന്ധന്റെ കരങ്ങളിൽ നിന്നും രക്ഷപ്പെടുക പ്രയാസമാണ്. ഒരേ സമയം രാമലക്ഷ്മണന്മാർ ശരങ്ങളെ ചിരുകരങ്ങളും ഛേദിച്ചു കളഞ്ഞു. ഒരു ശാപത്താൽ വികൃതരൂപയായ ഗന്ധർവനാണ് കബന്ധൻ. രാമബാണമേറ്റപ്പോൾ ശാപമോക്ഷമായി ഗന്ധർവന് പൂർവ്വരൂപം തിരിച്ചു കിട്ടി. ഗന്ധർവൻ കാണിച്ച വഴിയിലൂടെ രാമലക്ഷ്മണന്മാർ ശബരി ആശ്രമത്തിൽ പ്രവേശിച്ചു. യോഗിനിയായ ശബരി തപസ് ചെയ്തതുകൊണ്ടാണ് ശബരിമലയ്ക്ക് ആ പേരുണ്ടായതെന്ന് ഐതിഹ്യം. ശബരി രാമലക്ഷ്മണന്മാരെ ആശ്രമത്തിൽ സ്വീകരിച്ച് ഉപചരിച്ചു. സീതയെ പറ്റി അന്വേഷിച്ച രാമന് വിലപ്പെട്ട വിവരങ്ങളാണ് ശബരി നൽകിയത്. സീതയെ വീണ്ടെടുക്കുന്നതിനുള്ള മാർഗവും ഉപദേശിച്ചു. പമ്പാസരസിന്റെ മുഗൾ ഭാഗത്ത് ഋഷ്യമുഖാചലത്തിൽ കപിശ്രേഷ്ഠനായ സുഗ്രീവൻ വിശ്വസ്തരായ നാലു മന്ത്രിമാരോടൊപ്പം വസിക്കുകയാണ്. സുഗ്രീവനുമായി സഖ്യം ചെയ്യുവാൻ ശബരി ഉപദേശിച്ചു. രാമലക്ഷ്മണന്മാർ ഋഷ്യമുഖാചലത്തിലെത്തി. കാലം വസന്തം. സുശീതളമായ ഋഷ്യമുഖാചലം. സീതാവിരഹത്തിന്റെ വിപ്രലാപ നിശ്വാസത്തോടെ നടക്കുന്ന ദശരഥ പുത്രന്മാരെ സുഗ്രീവനും മന്ത്രിമാരും അകല വെച്ചതിന്റെ കണ്ടു. ആൾ ആരെന്നറിയാതെ അവർ ഭയത്തോടെ കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് ഓടിക്കയറി മന്ത്രിമാരെ പ്രമുഖനായ ഹനുമാനോട് പറഞ്ഞു. വനവീതിയിലൂടെ വരുന്ന താപസവേഷധാരികൾ ആരാണ്? പോയി അന്വേഷിച്ചു വരിക. സുഗ്രീവന്റെ ആജ്ഞപ്രകാരം ഹനുമാൻ വായുപുത്രനായ മാരുതി സന്യാസി വേഷം കൊണ്ട് രാമനെയും ലക്ഷ്മണനെയും ചെന്നു വണങ്ങി. അംഗജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികയിലാഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം. ശ്രീരാമൻ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഹനുമാൻ സുഗ്രീവനെപ്പറ്റിയും തന്നെപ്പറ്റിയുമുള്ള കഥകൾ രാമനോട് പറഞ്ഞു. ജ്യേഷ്ഠനായ ഭാര്യയെ ഭയന്ന് സുഗ്രീവൻ ജീവിക്കുകയാണ്. ദയാനിധി, ഭവാനുമായി സഖ്യം ചെയ്താൽ സുഗ്രീവന് രാജ്യവും ഭവാന് നഷ്ടപ്പെട്ട പത്നിയും ലഭിക്കും.
ശബരിയുടെ വാക്കുകൾ രാഘവൻ ഓർത്തു. ഹനുമാൻ സ്വന്തം രൂപം ധരിച്ചു. ഭവാന്മാരെ, ദുഃഖം കളഞ്ഞാലും അടിയന്റെ ചുമലിൽ കയറുക. നിങ്ങളെ സുഗ്രീവ സന്നിധിയിലെത്തിക്കാം. സുഗ്രീവ സന്നിധാനത്തിലെത്തി. പരസ്പരം പറഞ്ഞും മറിഞ്ഞും അവർ മിത്രങ്ങളായി മാറി. സുഗ്രീവൻ കാട്ടിൽ നിന്നും കിട്ടിയ കനകാഭരണ സഞ്ചയം രാമനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മാനവീര, ഉത്തരീയത്തിൽ പൊതിഞ്ഞ ഈ കനകാഭരണങ്ങൾ ജാനകീ ദേവിയുടേതായിരിക്കുമെന്ന് തോന്നുന്നു. ലക്ഷ്മണ, ആഭരണങ്ങൾ സീതയുടേത് തന്നെയാണോ എന്ന് പരിശോധിക്കൂ. ദേവിയുടെ തോൾവളകളും കുണ്ഠലങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നാൽ നിത്യവും പാദാഭിവന്ദനം ചെയ്യുന്നതുകൊണ്ട് നൂവറങ്ങൾ തിരിച്ചറിയാം. ലക്ഷ്മണ, ഇത് സീതയുടേത് തന്നെ. എന്നെപ്പോലെ അവയും സീതയെ പിരിഞ്ഞിരിക്കുകയാണ്. ദുഃഖിക്കരുത്. രാവണകുലം നശിപ്പിച്ച് ദേവിയെ ഞാൻ അങ്ങയുടെ തിരുമുമ്പിലെത്തിക്കും. ബാലി, ബലത്തിന്റെ മറ്റൊരു പേര്. പോരടിക്കുന്നവന്റെ പാതി ബലം കൂടി ആവാഹിച്ചെടുക്കുന്ന അത്ഭുത വിദ്യ ബാലിക്ക് വശമാണ്. രാക്ഷസരാജനായ രാവണനെ വാലിൽ കെട്ടി ആറ്റിൽ മുക്കിയ ബാലി, മായാസുരനെ കൊന്ന ബാലി, ദുന്ദുഭി എന്ന മഹാസുരന്റെ തലയറുത്ത ബാലി, സപ്തസാലങ്ങളിൽ തന്റെ കൈത്തിരിപ്പു തീർക്കുന്ന ബാലി, സുഗ്രീവന്റെ ജ്യേഷ്ഠനും ശത്രുവുമായ ബാലി. ബാലി ഇപ്പോൾ രാവണന്റെ ബന്ധുവാണ്. രാവണനെ ജയിക്കണമെങ്കിൽ ബാലിയെ വധിക്കണം. ബാലിയെ വധിച്ചെങ്കിലേ സുഗ്രീവന് രാജ്യം വീണ്ടെടുത്തു കൊടുക്കാൻ കഴിയുകയുള്ളൂ. സുഗ്രീവ സഹായമുണ്ടെങ്കിലേ സീതാന്വേഷണം പൂർത്തിയാവുകയുള്ളൂ. പരസ്പരം ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ. രാമൻ സപ്തസാലങ്ങളിൽ ഒരു അമ്പെയ്ത് മുറിച്ച് തന്റെ ശക്തി തെളിയിച്ചു. ശ്രീരാമൻ സുഗ്രീവനോട് ബാലിയെ യുദ്ധത്തിന് വിളിക്കാൻ ആവശ്യപ്പെട്ടു. കിഷ്കിന്ധയിലെ സിംഹാസനത്തിൽ താരയോടും മകനായ അംഗദനോടും കൂടി കഴിയുന്ന ബാലി അരിജന്റെ തിരിച്ചുവരവ് കണ്ടു. സുഗ്രീവൻ യുദ്ധത്തിന് വിളിച്ചപ്പോൾ ബാലി തയ്യാറായി. യുദ്ധം തുടങ്ങി. സുഗ്രീവനെ സഹായിക്കാൻ സന്നദ്ധനായി രാമൻ ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ പരസ്പരം പോരടിക്കുന്നവരിൽ സുഗ്രീവനേത് ബാലി ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ശ്രീരാമൻ സുഗ്രീവനെ സഹായിക്കാനാവാതെ വിഷമിച്ചു. സുഗ്രീവൻ ബാലിയോട് പരാജിതനായി. കപീന്ദ്രൻ രാമനോട് പറഞ്ഞു, ശ്രീരാമചന്ദ്ര പ്രഭു, അങ്ങയുടെ ആജ്ഞ അനുസരിച്ചാണ് ബാലിയോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയത്. പക്ഷേ അങ്ങ് ശത്രുവിനെ കൊണ്ട് എന്നെ കൊല്ലിക്കുന്നതിനാണ് ശ്രമിച്ചത്. സുഗ്രീവ, അങ്ങയുടെ കയ്യിലെ ചാപങ്ങളാൽ എന്നെ വധിക്കുകയായിരുന്നു അതിലും നല്ലത്. സുഗ്രീവ, നീ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അത്യന്ത രോഷവേഗങ്ങൾ കലർന്ന ആ യുദ്ധത്തിൽ മിത്രമാര് ശത്രുവാര് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇനി സംശയം തോന്നിക്കാത്ത തരത്തിൽ വസ്ത്രം ധരിച്ചു വേണം യുദ്ധത്തിനിറങ്ങാൻ. രാമന്റെ വാക്ക് പാഴാവില്ല. ലക്ഷ്മണ, സുഗ്രീവന്റെ കഴുത്തിൽ ഒരു പുഷ്പമാല അണിയിക്കുക. യുദ്ധത്തിന് വീണ്ടും നീ സന്നദ്ധനാവുക. രാമാജ്ഞയനുസരിച്ച് സുഗ്രീവൻ വീണ്ടും ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലുനില്ലെന്നണഞ്ഞോരു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയെ രുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ. ബാലിയും സുഗ്രീവനും തമ്മിലുള്ള ഘോരയുദ്ധം നടക്കുകയാണ്. രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരുതും പോലെ, രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരുതും പോലെ.